പോകുന്നത് ഡോർ സെൻസർ ആണ്. ഇപ്പൊ രാത്രി ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു, കള്ളന്മാരില്ലേ വാൾ തല്ലി പൊളിക്കാനും ഞങ്ങൾക്ക് സൗണ്ട് കേൾക്കില്ല. അതായത് അത് ഇപ്പൊ അവർ ഹൈടെക് ആണ്, ഒരുപാട് ടൂൾസ് ഒക്കെ ഉണ്ട്, അവ വെച്ച് സൗണ്ട് കേൾക്കില്ല ഇപ്പൊ. അപ്പൊ ഇതില്ലേ, ഇനിയിപ്പോ അവര് വാൾ തല്ലി പൊളിച്ചിട്ട് വാൾ തുറക്കാണെങ്കിൽ ഇല്ലേ ഇത് സെൻസർ ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്താവും, സൗണ്ട് കേൾക്കും, ലൈറ്റും കട്ടും. അപ്പൊ ഞമ്മ ഉറക്കത്തിൽ നിന്ന് എണീക്കും. ഇത് അതാണത്. ഇത് ഇനി ഇത് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾ എന്താ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. നേ നമുക്ക് വീഡിയോ എടുക്കാം. നമുക്കായി ഡോർ സെൻസർ ഉണ്ടാക്കിയുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. ഒരു ആർഡിനോ വേണം, ഇതൊക്കെ ഒരു ആർഡിനോ വേണ്ടത്. പിന്നെ ഒരു അൾട്രാസോണിക് സെൻസർ വേണം ഇതേപോലത്തെ. പിന്നെ കൊച്ച് ജമ്പർ വയർ വേണം, മെയിൽ ടു ഫീമെയിൽ. പിന്നെ 9 volt ബാറ്ററി വേണം. പിന്നെ ചുവന്ന LED വേണം. പിന്നെ പിന്നെ ബസർ വേണം. ഈ ജമ്പർ വയർ അതിൽ കണക്ട് ചെയ്ത രീതിയിൽ, ഇതാ ഈ രീതിയിൽ. പിന്നെ ഇത് ഈ സംഗതി നമുക്ക് വേണതാ. ഈ സംഗതി എന്തിനാ അറിയോ, ഇപ്പം നമുക്ക് പറ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ കുത്തിയിട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു PVC വുഡ് വേണം, ഉണ്ടല്ല ഇതേപോലെ. നമുക്ക് ഇത് മേലേക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇന്ന് നമുക്ക് നേരെ ഇതിൻ്റെ സർക്യൂട്ടിലേക്ക് പോ കിടക്കാം. ഈ പാറ്ററൊക്കെ ഞാൻ പാകിസ്ഥാൻ നമുക്ക് ആക്കാം. ഞങ്ങൾക്ക് ഇതെടുത്തിട്ട് ഈ വീഡിയോയിൽ കാണാൻ പോലെ തന്നെ ചെയ്യണം. ഇതാ പറ കൊടുക്കുക. ഇതിൻ്റെ സർക്യൂട്ട് ഞാൻ തയ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞു, നമുക്ക് ബസർ കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇത് ഞാൻ കൊടുത്തിട്ടില്ല, പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് കാണാം. പിന്നെ ഒരു ചുവന്ന LED എടുക്കാൻ വേണ്ടായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ. ഇതേപോലെ കണക്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇതിക്ക് കൊടുക്കണം. ഉണ്ടല്ലേ, അങ്ങനെ നമ്മൾ ഇതെല്ലാം കൊടുത്ത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇത് മേലെ ഇപ്പോൾ വാല് വരുമ്പോൾ സെൻസ് ചെയ്തിട്ട് ഉണ്ട് സൗണ്ട് ഉണ്ടാവും, ലൈറ്റും കത്തും. പിന്നെ ഇതിൻ്റെ കോഡ് ഇതിൻ്റെ അല്ലേ സർക്യൂട്ടും, പിന്നെ ഇതിൻ്റെ കോഡ് പ്രോഗ്രാമിങ്ങും അല്ലേ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാം, എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഇത് അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ ഒന്നുകിൽ ഫോണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്പ് അല്ലെങ്കിൽ ആപ്പീസ് പൈ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കാച്ചിടാം, ഇത് വർക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മുടെ സർക്യൂട്ട് കഴിഞ്ഞ് ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യണം. ഇതിൽ ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക. നമുക്കിത് ഒട്ടിക്ക് ആവശ്യമുള്ളത് എടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് ഒട്ടിക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുക. ഇതേപോലെ ഒട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് ആദ്യം നമുക്ക് ഇതിൽ ഒട്ടിച്ചൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് വെക്കാം. കണ്ടല്ലോ, ഇനി നമുക്ക് നമ്മുടെ ബസർ ഇല്ല, അത് കൂടി ഒട്ടിച്ച് വെക്കണം. പിന്നെ എല്ലാവരും ഒട്ടിച്ച് വെക്കണം. ബസർ കുറച്ച് എടുത്താൽ മതി. കണ്ടില്ലേ, വളരെ കുറച്ച് മതി.
മതി ബസറിനൊക്കെ ഫില്ലിലെ വളരെ കുറച്ച് മതി പിന്നെ ഒരു ഒരു പീസ് കൂടി എടുക്കണം നമ്മുടെ എൽ ഇ ഡി ഇല്ലേ കണ്ടില്ലേ ഇത് കാണാല്ലോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ആക്കിട്ട് ഇവിടെ ഒട്ടിക്കണം ഇതാ ഇതുവരെ ഫിറ്റ് ചെയ്ത് വെച്ചു കണ്ടു ഇനി നമുക്ക് നമ്മുടെ ആർജുന എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ അൾട്രാസൗണ്ട് സെൻസർ ഇല്ലേ അതുകൂടി നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് വെക്കണം നല്ല ഇനി നമുക്ക് ഇത്ര വെച്ച സാധനം എടുത്തിട്ട് ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്യാം കേട്ടോ ഡിലീതെ പോലെ ഒന്ന് ഫിറ്റ് ചെയ്യാം നന്നായിട്ട് പശു ഒട്ടിട്ട് ഫിറ്റ് ചെയ്യണം തിന്നുണി ഇത് പെട്ടെന്ന് ഉണങ്ങും സ്വസ്ഥതയുണ്ട് ഇതാ ഉണ്ടല്ലേ നമുക്കിത് ഒട്ടിക്കുക ഡബിൾ സൈസ് ടേപ്പ് എടുത്ത് കുറച്ച് ഇനി പീസ് എടുത്താൽ മതി ഇതിന് ആശുള്ളത് എടുത്താൽ മതി കണ്ടല്ലോ ഉണ്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കണ്ടില്ലേ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക വലുത് ഓർക്കുമ്പോൾ തട്ടുമ്പോൾ ഇതുണ്ട് ഇത് സൗണ്ട് ഉണ്ടാവും ഇത് ഇല്ലേ ഇനി നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം കണ്ടില്ലേ കണ്ടില്ലേ ഇത് നമ്മൾ ഡബിൾ ടൈപ്പ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കും കണ്ടില്ലേ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് ഇതിന് വർക്കിംഗ് ഏതൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇതിനൊരു അൾട്രാസോണിക് സെൻസർ ഇല്ലേ കണ്ടില്ലേ നമ്മളിത് കൈ വെക്കുമ്പോൾ കണ്ടില്ലേ ലൈറ്റ് തൊട്ട് ബസറും കത്തു ഞാൻ ഇവിടെ രണ്ട് ബാറ്ററി കൊടുത്തിട്ട് ആ കുറച്ചുകൂടി പവർ കിട്ടാൻ വേണ്ടിയാണ് അമ്മ എൻ്റെ ഈ ബാറ്ററി പവർ കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടാം കണക്ട് ചെയ്തതാണ് ഇവിടുന്ന് ഇനി നമുക്ക് ഡോറില്ല നമുക്ക് ഉപയോഗിച്ച സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതെടുത്ത് ഉപയോഗിച്ച സമയമാണെങ്കിൽ ഇവിടെ ഇത് ഊരിയിടുക എന്നിട്ട് ഇത് ഈ സാധനം പശ എടുത്ത് ഇവിടെ വെക്കുക ഇങ്ങനെ ഉപയോഗിക്കാത്ത സമയത്ത് ഇപ്പോൾ രാത്രിയായി ഇപ്പം നമുക്ക് ഉപയോഗിക്കണം എന്നിട്ടിതാ ഇത് ഫിറ്റ് ചെയ്യുക ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇതാ നേരത്തെ വരെ വർക്കുണ്ട് അങ്ങനെ ചെയ്താൽ മതി ഇനി ഇത് നമുക്ക് ഇനി ഫിറ്റ് ചെയ്ത് ഇനി ഫിറ്റ് ചെയ്യാം നമുക്കിത് ഇത് എൻ്റെ ഒരു വീട്ടിൻ്റെ ഡോറിൻ്റെ മേലെ ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിരിക്കണേ ഇപ്പോൾ ഒരു കല്ല് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഇത് വന്ന് തുറന്നാൽ അത് അവിടെ ചെറിയ അണുക്ക് മതി ഇവിടെ എന്ത് സൗണ്ടും ലൈറ്റും കത്താൻ ഇനിയിപ്പോൾ കല്ലനായിട്ട് എൻ്റെ ഒരു അനിയത്തി വരും പനിയത്തി ഇനി പനിയറ്റ് വരികയാണ് നമുക്ക് നോക്കാൻ സംഭവിക്കണം എന്താണ് ഇപ്പോൾ വരും ആ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചെറിയ അണക്ക് ഉണ്ടായാൽ മതി കണ്ടില്ലേ ഇത്ര ചെറിയ ഗ്യാപ്പ് ഉണ്ടായാൽ മതി അവിടെ സൗണ്ട് ലൈറ്റൊക്കെ കത്തും അപ്പം നമ്മൾ പേടിച്ചിട്ട് വരും അപ്പം അതാണ് ഇതിൻ്റെ പ്രോസസ്സിങ് ഇത് വളരെ സിമ്പിളാണ് അധികം തുക ഇതിലേക്ക് വരുന്നില്ല അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ എന്താ ഇഷ്ടപ്പെട്ടു ചെയ്തിട്ടുണ്ടാവും പിന്നെ എന്താ പിന്നെ ലൈക്ക് ചെയ്യാം പിന്നെ പറയണോ ലൈക്ക് എന്തായാലും ചെയ്യണം പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഉത്തരം നൽകി തരാം പിന്നെ ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കെ ഫൈ ടെക് സൈനിങ് ഔട്ട്.